അസ്സലാമു അലൈക്കും. യു ആർ വെൽക്കം ബാക്ക് ടു യൂത്ത് ആൻഡ് വേ ചാനൽ. സഹൃദിരെ, നമ്മുടെ രാജ്യത്തുള്ള 18 വയസ്സ് പ്രായമായിട്ടുള്ള പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വിവാഹം കഴിക്കണമെങ്കിൽ ഇനി അടുത്ത തീരുമാനം വരാൻ പോകുന്നത് 21 വയസ്സ് പൂർത്തിയാവണമെന്നുള്ള ഒരു പ്രസ്താവന ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. അതെ, ആ പ്രഖ്യാപനത്തെ നാം കാത്തിരിക്കുകയാണ്. അടുത്തൊന്നും ഉണ്ടാകുകയില്ല. തീരുമാനിച്ച് ഉറപ്പിക്കപ്പെട്ട കല്യാണങ്ങളൊക്കെ തൽക്കാലം ഭംഗിയായിട്ട് നടത്താൻ കഴിയും എന്നൊക്കെ നാം മനസ്സിൽ കണക്കുകൂട്ടിയിട്ടുണ്ട്. അതെ, നിയുക്ത സംഘം അതിൻ്റെ കണക്കെടുപ്പുകളും അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ പഠനങ്ങളും കഴിയുമ്പോൾ അത് മെല്ലെ നിയമമായി വന്നേക്കാം എന്ന് നാം കരുതിയിരിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി അവരുടെ വളരെ ദൃഢിയിലുള്ള ഒരു തീരുമാനം ഈ വരുന്ന 4ാം തീയതി അഥവാ നവംബർ 4ാം തീയതി വളരെ ഖണ്ഡിതമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പത്രങ്ങളും മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ഈ രാജ്യത്തുള്ള മാതാപിതാക്കളെ കുടുംബങ്ങളെ ഏറെ ഭീതിപ്പെടുത്തുകയും അങ്കലാപ്പിലാക്കുകയും ചെയ്തിരിക്കുകയാണ്. തിടുക്കത്തിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ വരാൻ പോകുന്നതിനെതിരെയുള്ള ജാതി മത സംഘടനാ ഭേദമന്യേയുള്ള എല്ലാവരും എതിർപ്പ് കാണിക്കുന്നതായിട്ടാണ് നാം പൊതുവെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം വധുവരന്മാരുടെ കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം കൊടുക്കലുകളും വാങ്ങലുകളും ഒക്കെ പലയിടത്തും പൈസ തിരിച്ചിട്ടും വട്ടിക്കെടുത്തിട്ടും പല രൂപത്തിലുമൊക്കെ എങ്ങനെയൊക്കെയോ സ്വന്തം മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള തത്രപ്പാടിൽ അല്ലെങ്കിൽ ഒരുത്തിന് ഉത്തരവാദിത്തോടുകൂടെ ഏൽപ്പിക്കാനുള്ള വ്യഗ്രതയിൽ അല്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ ഒരു ബാധ്യത കഴിഞ്ഞുകൂടാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഈ അവസരത്തിൽ നവംബർ 4 എന്നുള്ളത് ഒരു 21 വയസ്സിലേക്ക് നീട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ അവരൊക്കെ കരുതി വെച്ചിട്ടുള്ള അവരൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ള അവരൊക്കെ സമാഹരിച്ചിട്ടുള്ള പണവും മറ്റൊക്കെ പാഴ്വേലയാവുകയും അല്ലെങ്കിൽ പല മാനഹാനികളും പല നഷ്ടങ്ങൾക്കും അത് കാരണമാവുകയും ചെയ്യുമെന്ന് ഒരുപാട് കുടുംബങ്ങളും രക്ഷിതാക്കളും ആശങ്കപ്പെടുകയും ഭീതിപ്പെടുകയും ചെയ്യുന്നതായിട്ടാണ് നാം അറിയുന്നത്. വളരെ തത്രപ്പാടിൽ ഫാസ്റ്റായിട്ടുള്ള ഇത്തരം തീരുമാനങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ട് സാധാരണക്കാരായ ജനങ്ങളെ കഷ്ടപ്പെടുത്തരുത് എന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ മിനിമം കൊണ്ടുവരികയാണെങ്കിൽ 1 വർഷത്തെ ഗ്യാപ്പെങ്കിലും കൊടുക്കണമെന്നാണ് വളരെ വിനയത്തോടുകൂടെ അപേക്ഷിക്കാനുള്ളത്. ബാലവിവാഹ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് 1978 പാസാക്കിയ നിയമമാണ് സ്ത്രീകൾക്ക് 18 വയസ്സും പുരുഷന്മാർക്ക് 21 വയസ്സും എന്നുള്ളത്. എന്നാൽ വിവാഹപ്രായത്തെ ഇനിയും ഉയർത്തുകയാണെങ്കിൽ അത് ഏറെ അരാജകത്വത്തിനും അസാന്മാർഗിക പ്രവർത്തനത്തിനും കുടുംബഛിദ്രതയ്ക്കും അത് കാരണമായേക്കുമെന്നാണ് വിദഗ്ധരായ ആളുകളുടെ അഭിപ്രായം. ആൺപെണ്ണിന്റെ വിദ്യാഭ്യാസത്തിനും ജീവിതത്തിൽ പക്വത വരാനുമൊക്കെ 18 വയസ്സ് സ്ത്രീക്കും 21 വയസ്സ് ആണിനും നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും 18 കഴിഞ്ഞ പെൺകുട്ടിയുടെയും 21 കഴിഞ്ഞ പുരുഷന്റെയും അപക്വമായ പല പ്രവർത്തനങ്ങളും കൊണ്ട് പലപ്പോഴും മാതാപിതാക്കൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിർബന്ധിതരാകുന്ന സാഹചര്യങ്ങൾ കൂടി ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. വികസിത രാജ്യങ്ങളിൽ മിക്കതിലും പുരുഷന്റെ വിവാഹപ്രായം 21ഉം സ്ത്രീയുടെ വിവാഹപ്രായം 18ഉമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അമേരിക്കയിൽ സ്ത്രീക്കായാലും പുരുഷനായാലും 18 വയസ്സും ബ്രിട്ടനിൽ സ്ത്രീക്കും പുരുഷനും മിനിമം 16 വയസ്സെങ്കിലും ആവണമെന്നുള്ള വ്യവസ്ഥയാണ് ആ രാജ്യങ്ങളിലൊക്കെ നിലനിൽക്കുന്നത്. ഓസ്ട്രേലിയ, കാനഡ, മെക്സിക്കോ, റഷ്യ, ന്യൂസിലാൻഡ്, ജർമ്മനി തുടങ്ങിയ വൻകിട രാഷ്ട്രങ്ങളിലൊക്കെ വിവാഹപ്രായം രണ്ടാൾക്കും അഥവാ വരനും വധുവിനും 18 വയസ്സായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയിൽ 20 വയസ്സ് സ്ത്രീക്കും 22 വയസ്സ് പുരുഷനുമായിട്ട് നിജപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ലോക രാഷ്ട്രങ്ങളിലേറെയും 18 വയസ്സ് വിവാഹപ്രായമായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കെ ഇവിടെ മാത്രം, ഇന്ത്യയിൽ മാത്രം ഒരു വയസ്സ് വർദ്ധനവ് അല്ലെങ്കിൽ 21ലേക്ക് ആക്കി തീർക്കുന്നത് തീർച്ചയായിട്ടും പാവപ്പെട്ട രക്ഷിതാക്കളുടെ നെഞ്ചിടിപ്പിനും ഏറെ അങ്കലാപ്പിനും അതുപോലെ മറ്റു പല പ്രശ്നങ്ങൾക്കും അത് കാരണമായേക്കും. അത് മനസ്സിലാക്കുന്നത് നമ്മുടെ ഗവൺമെന്റിന് എന്തുകൊണ്ടും നന്നായിരിക്കും. നല്ലൊരു ഭാരതം
നല്ലൊരു നാളെ നമുക്കും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.